ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈബർ ടെക് ചാനൽ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒരു മോഡത്തിൻ്റെ പാസ്വേഡ് എങ്ങനെ, അല്ലെങ്കിൽ വൈഫൈ SSIDയും അതുപോലെ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യണം നോക്കാൻ പോകുന്നത്. പക്ഷേ അത് ജെനസിസ് ഇറത്തുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ജെനസിസിൻ്റെ ബ്രാൻഡഡ് മോഡം ആണെങ്കിൽ നമുക്ക് എങ്ങനെ വൈഫൈ SSIDയും അത് നെയിമും അതുപോലെ പാസ്വേഡും ചേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കാം. എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത് എൻ്റെ സുഹൃത്താണ്. പുള്ളിയുടെ പേര് സിബി എന്നാണ്. പുള്ളി ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ പുള്ളി ഫ്രണ്ട്സ് കേബിൾ ആൻഡ് ഇൻ്റർനെറ്റ് പുതിയകാവ് കരുനാഗപ്പള്ളി എന്ന സ്ഥലത്തെ ഒരു മെയിൻ കേരളവിഷനും അതുപോലെ മറ്റെല്ലാ ISPs ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേരളവിഷൻ്റെ കരുനാഗപ്പള്ളി സ്ഥലത്തും പുതിയകാവൊക്കെയാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ കണക്ഷൻ കിട്ടും. വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു ഓപ്പറേറ്ററാണ്. അപ്പോൾ പുള്ളിയെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡെസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് വൈഫൈ SSID സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ മോഡമാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുക. അതിൻ്റെ പാസ്വേഡും യൂസർ നെയിമും അതിൽ തന്നെ ഉണ്ട്. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം 192.168.1.1 അല്ലെങ്കിൽ 0.1 ബാക്ക് സൈഡിൽ എന്തായാലും അതിൻ്റെ IP അഡ്രസ് കാണും. ആ IP അഡ്രസ് നിങ്ങളുടെ ബ്രൗസറിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റൗട്ടർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മോഡം മാനേജ്മെൻറ്റിൻ്റെ പേജ് വരും. അവിടെ നിങ്ങൾ ആ ബാക്കിലുള്ള യൂസർ നെയിമും പാസ്വേഡും എൻറ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ക്യാപ്ഷ എന്നുള്ളത് എൻറ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് നിങ്ങളുടെ മോഡത്തിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കാണും. അത് ഇൻ കേസ് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റർ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓപ്പറേറ്ററിനെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ആ യൂസർ നെയിമും പാസ്വേഡും വാങ്ങിക്കുക. അപ്പോൾ ബാക്ക് സൈഡിൽ നോക്കി യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യുക. എന്നിട്ട് ആ ക്യാപ്ഷ അതേപോലെ തന്നെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജെനസിസിൻ്റെ ഹോം പേജ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചെയ്യേണ്ടുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി തന്നെ കാണിച്ചു തരാം. നെറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. ആ ഓറഞ്ച് കളറിൽ ഫസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. വയർലെസ് ലാൻ സെറ്റിങ്സ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ WLAN എന്നുള്ളൊരു ഓപ്ഷൻ പ്രസ് ചെയ്യണം. WLAN എന്ന് കാണുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലുള്ള സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാം. കണ്ടില്ലേ, WLAN ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് വയർലെസ് SSIDയുടെ കണ്ടില്ലേ, SSID എന്ന് കാണുന്നതാണ് നമ്മുടെ വൈഫൈ നെയിം എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് മാറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ പേരോ അല്ലെങ്കിൽ വീട്ടുപേരോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും SSID. അതിനുശേഷം നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. കണ്ടില്ലേ, ഇതാണ് പാസ്വേഡ് സെക്ഷൻ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ രണ്ട് ഫീൽഡ് SSIDയും പാസ്വേഡും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും വൈഫൈയുടെ യൂസർ നെയിം പാസ്വേഡും ചേഞ്ച് ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മോഡത്തിനകത്ത് സെറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ മോഡത്തിൻ്റെ ഫസ്റ്റ് നമ്മൾ ആ ഒരു IP അഡ്രസ് എൻറ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത സമയത്ത് ലോഗിൻ ആകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്ററിനെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് പാസ്വേഡ് റിട്രീവ് ചെയ്യുക. അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെയാണ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള യൂസർ നെയിം പാസ്വേഡും ബാക്ക് സൈഡിലുണ്ട്. അത് വർക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഓപ്പറേറ്ററിനെ തന്നെ കോൺടാക്ട് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറയുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു, തേങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.